നമസ്കാരം. കെ ഫോണിനെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത്, എന്തൊക്കെ സംഭവിച്ചാലും കെ ഫോൺ നടപ്പിലാക്കിയിരിക്കും. അതിലൂടെ സാധാരണ ജനങ്ങൾക്ക് ഇൻ്റർനെറ്റ് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും കെ ഫോൺ ഇവിടെ നടപ്പിലാക്കിയിരിക്കും. അതാണ് പറഞ്ഞ വാക്ക്, വാക്കാണ്, അണുകിട വ്യതിചലിക്കില്ല. അതാണ് പിണറായിയെ വ്യത്യസ്തനാക്കുന്നത്. എന്തൊക്കെ രൂപത്തിലായിരുന്നു കെ ഫോണിനെതിരെ ഈ നാട്ടിൽ കൊടിയും പിടിച്ചിറങ്ങിയത്? ആരൊക്കെ? അതിന് സുരേന്ദ്രൻ എന്ന പേരുണ്ട്, അതിന് സ്വപ്ന എന്ന പേരുണ്ട്, അതിന് സുധാകരൻ എന്ന പേരുണ്ട്, അതിന് വി ഡി സതീശൻ എന്ന പേരുണ്ട്, അതിന് കെ മുരളീധരൻ എന്ന പേരുണ്ട്, അതിന് ഏഷ്യാനെറ്റ് എന്ന പേരുണ്ട്, അതിന് മാതൃഭൂമി എന്ന പേരുണ്ട്. അങ്ങനെ ഒരു വലിയ ഗൂഢാലോചനാ സംഘത്തിനെ മറികടന്നുകൊണ്ടാണ് കേരളം സ്വപ്ന പദ്ധതിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതായത് വരുന്ന കാലഘട്ടത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ടത് കാഴ്ചപ്പാടാണ്, ദീർഘവീക്ഷണമാണ്. ഇനി വരും കാലങ്ങളിൽ ഡിജിറ്റൽ വേർതിരിവുകൾ ഉണ്ടാകാൻ പാടില്ല എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ നാട്ടിലെ ഒരു വലിയ കോർപ്പറേറ്റ് സംഘത്തോട് കേരളം പടപൊരുതി പുതുവഴിയിലൂടെ അവരുടെ ജനവിഭാഗത്തെ നടക്കാൻ പ്രാപ്തരാക്കുകയാണ്. അഭിമാനമാണ് എൻ്റെ കേരളം, നെഞ്ചും വിരിച്ച് പറയാം, ഒരു തർക്കവുമില്ല. അതായത് ഈ നാട്ടിലെ കോർപ്പറേറ്റ് ഭീമന്മാർ, അറിയാലോ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം ഇനിയുള്ള കാലഘട്ടത്തിൽ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അങ്ങനെ ഒരു സംവിധാനം ഈ നാട്ടിൽ വിതരണം ചെയ്യുന്ന വിഭാഗക്കാരെ ഒന്ന് ആലോചിക്കും. അംബാനിയുടെ ജിയോയുമായൊക്കെ പടപൊരുതി വേണം കേരളത്തിൽ ഈ സിസ്റ്റം നടപ്പിലാക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ ആക്രമണം ഇതിനെതിരെ നേരിട്ടത്. ഏതൊക്കെ രൂപത്തിൽ വന്നു എന്ന് നേരത്തെ പറഞ്ഞില്ലേ? അതായത് മാസാമാസം ഈ നാട്ടിൽ നിന്ന് മാത്രം 500 കോടി രൂപയാണ് ഈ ഭീമന്മാർ കവർന്നുകൊണ്ട് പോകുന്നത്. അതും കൊള്ള പൈസയ്ക്കെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ തോന്നിവാസമാണല്ലോ, ഫ്രീ കൊടുത്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്തതിന് ശേഷം സൗകര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നിടത്താണ് ഒരു സർക്കാർ ഈ നാട്ടിൽ ഇന്റർനെറ്റ് ജനത്തിന്റെ അവകാശമാക്കി മാറ്റുന്നത്. ചെറിയ കാര്യമാണോ? ഇവിടെ പല തുരുമ്പെടുത്ത ഡബിൾ എഞ്ചിൻ സർക്കാരുകൾക്കും ചിന്തിക്കാൻ പറ്റാത്തിടത്ത് നിന്നാണ് പിണറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ നാട് വ്യത്യസ്തമാണ്. എന്തിനും കെ എന്ന ഐഡന്റിറ്റി ഈ നാട്ടിനിപ്പോൾ വരുന്നത്. കേരളം എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ വല്ലാത്ത പുച്ഛമാണ്. അതും ഈ നാട്ടിൽ തന്നെ താമസിക്കുന്ന പല കുലങ്കുത്തികൾക്കും ഈ നാട് നശിക്കണം, ഈ നാട്ടിൽ ഇതൊന്നും വരാൻ പാടില്ല, ഇതൊക്കെ വെറും പ്രഹസനമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിലേക്കാണ് ഈ വിപ്ലവമായിട്ടുള്ള ഒരു തീരുമാനം നടപ്പിലാക്കുന്നത്. എന്തുമാത്രം ശ്രമകരമായ ദൗത്യം! 30,000 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കൊണ്ട് കേരളത്തെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും മുന്നിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കുക, അവരുടെ ലോകത്തിന്റെ പുതിയ സഞ്ചാരപാതയ്ക്കൊപ്പം നടത്തിക്കുക എന്ന ചിന്ത സർക്കാർ നടത്തിയിരിക്കുന്നത് ചെറിയ കാര്യമല്ല. ഒരു കാര്യം ആലോചിച്ചാൽ മതി, 20 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഫ്രീ അല്ലെങ്കിൽ സൗജന്യ കണക്ഷൻ നൽകുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ 7,000ത്തോളം പേർക്ക് നൽകിക്കഴിഞ്ഞു. വരും മാസങ്ങളിൽ അത് 14,000 ഉയരും. ഒപ്പം 26,000 സർക്കാർ സ്ഥാപനങ്ങൾ ഇനിയിപ്പോ ഫുൾ കെ ഫോണിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോ കേരളത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഇവിടത്തെ ജിയോയെയും ഏഷ്യാനെറ്റിനെയും കേരള വിഷനെയും പോലുള്ള വൻകിടക്കാരോട് ഏറ്റുമുട്ടി സ്വന്തം നിലയ്ക്ക് ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ്. വരും കാലങ്ങളിൽ കേരളത്തിന്റെ കുതിപ്പിന് വലിയ ഇന്ധനം പകരാൻ പോകുന്ന തീരുമാനമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, ഓരോ പദ്ധതി വരുമ്പോ മാപ്രകളെ കൂട്ടുപിടിച്ച് ഗൂഢാലോചന നടത്തി എവിടെ കെ ഫോൺ, എവിടെ കെ ഫോൺ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവരുടെ മുന്നിലേക്ക് നേരത്തെ പിണറായി പറഞ്ഞ വാക്ക് പോലെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നടത്തിയിരിക്കും. സ്വപ്ന ഇറക്കി പല ആരോപണങ്ങൾ ഉന്നയിച്ചു, എത്രയെത്ര കള്ളക്കഥകൾ അതിനെ ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ. അതായത് ഓരോ ദിവസവും ഇങ്ങനെ ഒരു വലിയ പദ്ധതി വരുമ്പോൾ അത് വരാൻ പാടില്ല, കാര്യം മറ്റവരെ ഒന്ന് കൊട്ടേഷനും വാങ്ങിച്ച് പൈസയും മേടിച്ചിരിക്കുകയാണല്ലോ, ഞങ്ങൾ തരണ സാധനം പോയി ഒന്ന് മൈക്കിന്റെ മുമ്പ് അവതരിപ്പിക്കണം, മാപ്രകളെയും കൂടി നിങ്ങൾ കച്ചവടം നടത്തി, മാപ്രകളെ കൂടി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്വാഭാവികമായി ഇതിലൂടെ വാർത്ത പുറത്തു വരുമെന്ന് ഉറപ്പാണ്. ഒരു കാര്യം അറിയില്ലേ, ഈ നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാപ്രകൾ ഏതിനൊപ്പം നിൽക്കും? മുതലാളിമാർക്കൊപ്പം നിൽക്കും. അവരുടെ കുപ്പിയും കോഴിക്കാലും വാങ്ങി അവരുടെ ആശ്രിത വത്സരായി നിന്നുകൊണ്ട് ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു ഉദാഹരണം ഈ അടുത്ത കാലത്ത് കണ്ടുപോയത് കെ സ്വിഫ്റ്റിനെ കുറിച്ച് ഓർമ്മയില്ലേ? കെ സ്വിഫ്റ്റിനെ ഈ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ദീർഘദൂര യാത്രകൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയും മറ്റുള്ളവരെയും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് ഉടമകളിൽ നിന്ന് ഇവർ കുറച്ച് കിളിവയും വാങ്ങിക്കൊണ്ട് ഈ സംവിധാനത്തെ എന്തുമാത്രം അപമാനിക്കാൻ ശ്രമിച്ചു. കെ സ്വിഫ്റ്റ് തട്ടി, കെ സ്വിഫ്റ്റിന്റെ കണ്ണാടി ഉടഞ്ഞു, കെ സ്വിഫ്റ്റ് ഉരഞ്ഞു, കെ സ്വിഫ്റ്റ് അങ്ങോട്ട് പോയി, കെ സ്വിഫ്റ്റ് ഗോവയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വ്യാജ കഥകൾ ഇറക്കിയില്ലേ?
ആ മനോഭാവക്കാരുടെ മുന്നിലാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല, നിങ്ങൾ ചിലപ്പോൾ മാനസികമായിട്ട് പോലും വല്ലാത്ത രീതിയിൽ വിറളി പിടിക്കുന്നുണ്ടാവും. കാര്യം നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഒന്നും നിൽക്കുന്നില്ല, ആക്ഷേപങ്ങളൊന്നും ഏൽക്കുന്നില്ല, അതിനെയൊക്കെ പുച്ഛഭാവത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്താണോ താൻ പറഞ്ഞ കാര്യം അത് കൃത്യമായി ചെയ്തിരിക്കും. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന നിലപാട് ആവർത്തിച്ച് പിണറായി തെളിയിച്ചു വയ്ക്കുകയാണ്. ഇത് ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും വെളിവാക്കുകയാണ്. എന്തുകൊണ്ട് പിണറായി വ്യത്യസ്തനാകുന്നു എന്ന ചോദ്യത്തിന് ഇതൊക്കെയാണ് ഉത്തരം. ചെയ്യുന്നത് ഈ നാട് കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇവിടത്തെ മാപ്രകളെയും പ്രതിപക്ഷത്തെയും അതുകൊണ്ടാണ് തൽക്കാലം ബോധ്യപ്പെടുത്തേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതും അതിന് മെനക്കെടാത്തതും. പക്ഷേ ഈ ഒരു സംവിധാനം നിലവിൽ വന്നതോടുകൂടി കേരളത്തിലെ മാപ്രകൾ അത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ നേട്ടത്തെ വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട്. ഈ നാട്ടിലുള്ളവർക്ക് മാത്രമേ പുച്ഛമുള്ളൂ. ഈ നാട്ടിലെ സമ്പന്നരുടെ ഇലനക്കികളായിട്ടുള്ള കുറെ മാപ്രകൾ ഇതിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ജനം അറിയാതിരിക്കില്ല. കാര്യം അവരുടെ വീട്ടിൽ ഈ സേവനങ്ങൾ എത്തിപ്പെടുമ്പോൾ, സ്വാഭാവികമായി അവരിതിന്റെ ഭാഗമാകുമ്പോൾ, അത് ആരാണ് എത്തിച്ചത് എന്ന് അവർ ചിന്തിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടിക്കോളും. അവിടെയാണ് ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ എത്രമാത്രം ജനോപകാരപ്രദമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്ന ഉത്തരമാകുന്നത്. എന്തായാലും കെഫോൺ എന്ന വിപ്ലവകരമായ തീരുമാനം നടപ്പിലാക്കുമ്പോൾ കേരളം കുതിക്കുകയാണ്. ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഇന്റർനെറ്റ് വിപ്ലവം തുറന്നിടുന്നു എന്ന് അഭിമാനത്തോടുകൂടി ഓരോരുത്തർക്കും പറയാൻ കഴിയുമെന്നുള്ളതാണ് ഈ സംവിധാനത്തിന്റെ മികച്ച നേട്ടമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്.